പുസ്തകങ്ങളെ തേടി ഇനി ഗ്രന്ഥശാലകളിലേക്ക് പോകേണ്ടതില്ല. കോവിഡ് കാലത്ത് പുസ്തകങ്ങൾ നമ്മളെ തേടി വീട്ടിലെത്തും. പന്തളം കേരളവർമ്മ ഗ്രന്ഥശാലയിലെ അക്ഷരസേനാംഗങ്ങളായാണ് ഇവർ എത്തുന്നത്. റിപ്പോർട്ട് കാണാം. ഇത് എല്ലാ പുസ്തകങ്ങളും എടുത്ത് വേണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടേത് പ്രത്യേകം എടുത്ത് വീടുകളിൽ കുട്ടികളിലുള്ളവർക്ക് ഇവ കാരണം ഇവിടെ ബാലവേദിയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ. കോവിഡ് കാലമാണ്, കുട്ടിക്കൂട്ടങ്ങൾക്ക് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥ. വായനാശീലമുള്ളവരുടെ അടുത്തേക്ക് പുസ്തകങ്ങളുമായി പുറപ്പെടാനൊരുങ്ങുകയാണ് ഈ കൂട്ടർ. ഇനി ഇവരെ ഒന്ന് പരിചയപ്പെടാം. പന്തളം കേരളവർമ്മ സ്മാരക ഗ്രന്ഥശാലയിലെ അക്ഷരസേനാംഗങ്ങളും ബാലവേദി പ്രവർത്തകരുമാണ്. വീണ് കിട്ടുന്ന സമയം ഇവർ കൂട്ടുകാർക്കും മുതിർന്നവർക്കുമായി പുസ്തകങ്ങൾ ഗ്രന്ഥശാലയിലെത്തി ശേഖരിക്കും. പിന്നെ ആവശ്യക്കാരുടെ വീടുകളിലേക്ക് പുസ്തകങ്ങൾ കൈമാറുന്നതിൽ പോലും കോവിഡ് പ്രോട്ടോക്കോളിലൂടെ. ഈ ഗ്രന്ഥശാലയെ സംബന്ധിച്ച് ദിവസങ്ങളും വാളും ഇവിടെ വന്ന് കുട്ടികളും വലിയവരും എല്ലാം പുസ്തകങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ വരാനൊക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ പുസ്തകം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു. ഒന്നുകിൽ വൈകിട്ട് ഇവിടെ വന്നിട്ട് പുസ്തകങ്ങളെടുത്ത് വീടുകളിൽ കൊണ്ടു കൊടുക്കും. ഇത് താല്പര്യമുള്ളവർ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഇത് വാങ്ങിച്ച് വായിക്കുന്നവരുണ്ട്. പിന്നെ ചിലർ എടുക്കുന്നവരും അങ്ങനെ ഒരുപാട് മനുഷ്യരാണെന്നല്ല, ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് നല്ല പ്രതികരണമാണ്, ഈ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. കഥ, കവിത, നോവൽ തുടങ്ങിയ വിഭാഗത്തിലുള്ള പുസ്തകങ്ങൾ തരംതിരിച്ച് ഇവർ കയ്യിൽ വയ്ക്കും. വീടുകളിലെത്തുമ്പോൾ അവരവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ കൈമാറുകയും ചെയ്യുന്നതാണ് രീതി. കാരണം സാധാരണഗതിയിൽ കുട്ടികൾ വന്ന് ഇവിടെ നിന്ന് എടുക്കുന്നതാണ്. പക്ഷേ ഈ ഒരവസരത്തിൽ അവർക്ക് പറ്റാത്തതുകൊണ്ട് കുട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മളിപ്പം പോകുന്ന ഏരിയയിൽ എന്താണ് കുട്ടികളുടെ ഏജ്, പ്രായമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെറുകഥകൾ കുട്ടികൾക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. പ്രായമുള്ളവർക്ക് നോവല്, കഥകൾ, കുട്ടികൾക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ പഠനമായിട്ട് സംബന്ധമായിട്ട് ആവശ്യമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നിയന്ത്രണങ്ങൾക്ക് മുൻപ് വൈകിട്ട് 4:30 മുതൽ വൈകിട്ട് 7 വരെയായിരുന്നു ഗ്രന്ഥശാലയുടെ പ്രവർത്തന സമയം. കൂടുതൽ പേർക്കും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാനാകാതെ വന്നതോടെയാണ് കേരളവർമ്മ സ്മാരക ഗ്രന്ഥശാല ഈ ആശയത്തെ കൂട്ടുപിടിച്ചത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പ്രായഭേദമന്യേ ഏവർക്കുമിടയിൽ ഇത് ക്ലിക്കായി. വളരെ നല്ലതാണ്. കുറേ കാലമായിട്ട് വായനയൊക്കെ കുറവായിരുന്നു. ഇപ്പം കുറച്ച് കൊറോണയൊക്കെ വന്നപ്പം സമയം പോകാനും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. പത്തനംതിട്ട ജില്ലയിലെ ഏക A+ ലൈബ്രറി കൂടിയാണ് പന്തളം കേരളവർമ്മ സ്മാരക ഗ്രന്ഥശാല. പന്തളം കൊട്ടാരമംഗം ശശികുമാരവർമ്മയാണ് ഗ്രന്ഥശാല പ്രസിഡന്റ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പുരസ്കാരങ്ങളടക്കം ഒട്ടേറെ ബഹുമതികൾ ഈ ഗ്രന്ഥശാലയെ തേടിയെത്തിയിട്ടുണ്ട്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം KB ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, പത്തനംതിട്ട.